ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ ടെസ്റ്റ് പാസ്സായി. അപ്പം ഞാൻ ആ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ടെസ്റ്റ് പാസ്സായിട്ടില്ലെങ്കിൽ അടുത്ത ടെസ്റ്റ് എടുക്കണമെങ്കിൽ അവർക്ക് നല്ല റേറ്റ് വരുന്നുണ്ട്. 3600 പൗണ്ടാണ് എന്നോട് അവർ പറഞ്ഞത് ലൈസൻസ് എടുത്തു തരുന്നതിന്. പക്ഷെ ഞാൻ കുറച്ചും കൂടി ഒന്നുകൂടി നോക്കിയ സമയത്ത് എനിക്ക് ലോക്കലി ഒരു നാട്ടിൽ ഓടിച്ച എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ? നാട്ടിൽ ഞാൻ മാക്സിമം വലിയ വണ്ടി ഓടിച്ച് പറഞ്ഞാൽ നമ്മളെ മഹീന്ദ്രന്റെ നിസാൻ എന്ന് പറഞ്ഞ വണ്ടിയില്ല, കല്ലെല്ലാം കൊണ്ടുവന്ന ചെങ്കല് കൊണ്ടുവന്ന് ആ വണ്ടിയും ജസ്റ്റ് ഓടിച്ചിട്ടുണ്ട്. അതല്ലാണ്ട് എനിക്ക് പക്ഷെ അതെന്ന് പറഞ്ഞാൽ അത്ര വലിയ വണ്ടി ഒന്നുമില്ല, ചെറിയ വണ്ടിയാണ്. അപ്പൊ അതൊന്നും വെച്ചിട്ട് ഈ ട്രെയിലർ കമ്പയർ ചെയ്യാനേ നമുക്ക് പറ്റില്ല. അപ്പൊ ഞാനത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സായി എന്ന് പുള്ളിക്ക് മനസ്സിലായി. പുള്ളി ഓടി വന്നതിനെ കെട്ടിപ്പിടിച്ച്, അതെനിക്ക് ഭയങ്കര സന്തോഷമൊരു കാര്യമായിരുന്നു. അതായത് അത്രയും ഓടി വന്നതിനെ കെട്ടിപ്പിടിച്ച് പുള്ളിനോട് പറഞ്ഞത്, ഞാൻ എനിക്കറിയാം ഞാൻ നിന്റെ അടുത്ത് ഞാൻ ഭയങ്കര ഹാർഷായിരുന്നു, പക്ഷെ അതുകൊണ്ടാണ് നീ ഇത്. ഹൈ ഫ്രണ്ട്സ്, അബീസ് വീക്കിയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ, നിങ്ങൾക്കറിയാം നമ്മുടെ ചാനലിൽ നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് എങ്ങനെ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ബസ് ഡ്രൈവറിൻ്റെ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ട്രാമിൽ കണ്ടക്ടർ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമുള്ള ഒരു ഫീൽഡാണ്. നമുക്ക് ട്രക്ക് ഡ്രൈവർ എങ്ങനെ യു കെയിൽ നമുക്കൊരു ട്രക്ക് ഡ്രൈവർ ആവാം, അല്ലെങ്കിൽ ഒരു ട്രക്ക് ഡ്രൈവറിൻ്റെ ലൈസൻസ് എടുക്കാം, അതിന് നമ്മൾ യു കെയിൽ വന്നിട്ട് 3 വർഷം ആവണോ, നമുക്ക് എത്ര പോയിന്റ് വേണം, നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യണോ, അതോ നാട്ടിൽ നിന്ന് ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ളവർക്കാണോ ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെ പല ചോദ്യങ്ങൾ നമ്മളെ പേഴ്സണലി ഒരാൾ വിളിച്ചിട്ടുണ്ടാവും. ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ നിന്ന് നമ്മുടെ ചാനലിൽ ഓൾറെഡി ഒരു വീഡിയോ തന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു വ്യക്തിക്ക് ഇപ്പം കഴിഞ്ഞ ഒരു മാസം തികച്ചായിട്ടില്ല, ഒരു 20 ദിവസം മുമ്പാണ് നമുക്ക് ട്രക്ക് ലൈസൻസ് കിട്ടിയത്. അപ്പം ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യണത് എങ്ങനെ യു കെയിൽ നമുക്കൊരു ട്രക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാം എന്നതിനെ പറ്റിയാണ്. അപ്പോൾ എന്താണ് സ്റ്റേറ്റ് യൂണിറ്റ് അബീസ് യു കെ ചാനൽ, അപ്പം നമ്മൾ വീഡിയോ തുടങ്ങുകയാണ്. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ഹരി, ഞാൻ നാട്ടിൽ കോഴിക്കോടാണ് സ്ഥലം. അപ്പോൾ ഞാനിപ്പോൾ റീസെൻ്റ്ലി ഇവിടെ വന്നിട്ട് ട്രക്ക് HGV ലൈസൻസ് എൻ്റെ ഞാൻ പാസ്സായി. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് നിങ്ങളോട് ഇപ്പൊ പറയാൻ പോകുന്നത്. ഹരി, എനിക്ക് ഒത്തിരി ഡൗട്ടുകളുണ്ട്. അതായത് നമ്മൾ യു കെയിൽ വന്നിട്ട് 3 വർഷം ആവണോ, 2 വർഷം ആവണോ, അതോ കാർ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് ഇത്രയും വർഷം ആവണം, അങ്ങനെയൊക്കെ വല്ലതും ഇല്ല? അങ്ങനെയൊന്നുമില്ല, നമ്മള് യു കെയിൽ വന്നിട്ട് നമുക്ക് ട്രക്ക് ലൈസൻസ് എടുക്കണമെങ്കിൽ ആദ്യം നമുക്ക് കാറിന്റെ ലൈസൻസ് വേണം. കാറിന്റെ ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ട്രക്ക് ലൈസൻസിലേക്ക് കയറാൻ പറ്റൂ. അപ്പം ആദ്യം ഒരു റൂൾ ഉണ്ടായിരുന്നു, അതായത് ഇപ്പം കാറിന്റെ ലൈസൻസ് ആണെങ്കിൽ ആദ്യം നമ്മള് Class 2 എടുത്തതിന് ശേഷമേ നമുക്ക് Class 1 എടുക്കാൻ പറ്റിയിരുന്നുള്ളൂ. ഇപ്പൊ അവർ റൂൾ ചേഞ്ച് ചെയ്തു, നമുക്ക് കാറിന്റെ ലൈസൻസ് നിന്ന് ഡയറക്ട്ലി Class 1 കയറാൻ പറ്റും. അതായത് Class 1 എന്ന് പറയുമ്പോൾ നമ്മൾ ട്രെയിലർ അല്ല, ട്രെയിലർ എടുക്കാൻ പറ്റും, ട്രെയിലർ ലൈസൻസ്. അപ്പൊ ആ ട്രെയിലർ ലൈസൻസ് എടുത്താൽ ഗുണം എന്താ വെച്ചാൽ നമുക്ക് ട്രെയിലർ ഓടിക്കാം, Class 2 വെഹിക്കിൾസ് ഓടിക്കാം, എല്ലാ ട്രക്സും ഓടിക്കാൻ പറ്റും. പക്ഷെ ആദ്യമൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കാറിന്റെ ലൈസൻസ് എടുത്ത് ഫസ്റ്റ് നമ്മൾ Class 2 എടുത്തതിന് ശേഷമായിരുന്നു Class 1 കയറാം. ഇപ്പൊ നമ്മൾ ഡയറക്ട്ലി നമുക്ക് കാറിന് Class 1 കയറാൻ പറ്റും. ശരിക്കും ഈ ട്രെയിലറും ട്രക്കും ആയിട്ട് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഇല്ല, നമ്മളിപ്പോ നാട്ടിലുള്ള പോലെ തന്നെ ഇപ്പം ട്രെയിലർ ആകുന്ന സമയത്ത് നമുക്ക് ട്രെയിലറും വണ്ടിന്റെ ക്യാബിനും ഡിസ്കണക്ട് ചെയ്യാൻ പറ്റും, മറ്റേത് ഫിക്സഡ് ആയിരിക്കും. ട്രക്ക് അല്ല, Class 1 Class 2 ഉണ്ട്. Class 1 ആണ് നമ്മുടെ ട്രെയിലർ കാറ്റഗറിയിൽ വരുന്നത്. അത് C+E എന്ന് പറയും ആ ലൈസൻസിന്. അത് നമ്മളെ എങ്ങനെയാ പറയാ, നമ്മളെ ട്രക്കില്ല, നമ്മളിരിക്കുന്ന ക്യാബിനും വെഹിക്കിളിലെ ട്രെയിലറും തമ്മില് നമുക്ക് ഡിസ്കണക്ട് ചെയ്ത് മാറ്റാൻ പറ്റുന്ന സംഭവമാണ് അത്. അല്ലാത്തത് നോർമലി റിജിഡ് ബോഡി ആയിരിക്കും അല്ലേ. ശരിക്കും ഇനി എൻ്റെ ഒരു ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ട്രക്കിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? അതായത് ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാറിന്റെ ലൈസൻസ് വേണം UK. കാർ ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പം കാർ ലൈസൻസ് ഉള്ള ഒരാൾക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പായിട്ട് ട്രക്ക് ലൈസൻസിലേക്ക് കയറാൻ പറ്റും. അപ്പൊ അതിന് നമുക്ക് എന്തായാലും ഇപ്പം കാറൊക്കെ നമുക്ക് സ്വന്തമായിട്ട് നമ്മളെ കാറിൽ തന്നെ പോയിട്ട് ടെസ്റ്റ് എടുത്ത് വരാൻ പറ്റും. പക്ഷേ ട്രക്കിന്റെ കേസ് അതല്ലാത്തതുകൊണ്ട് നമുക്കൊരു ഡ്രൈവിംഗ് സ്കൂൾ ത്രൂ മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ നിങ്ങളെ ലോക്കലിലുള്ള ഈ HGV ട്രെയിനിങ് ആയിട്ടുള്ള നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടുപിടിക്കുക. അപ്പോൾ അത് ഗൂഗിളിലൊക്കെ നോക്കിയാൽ നല്ല റിവ്യൂകൾ നോക്കിയിട്ട് എടുത്താൽ മതി. പിന്നെ ഇതിൽ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം വെച്ചാൽ നമ്മൾ ഇപ്പോൾ എൻ്റെ ഒരു കേസിൽ ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ ഫസ്റ്റ് ഇത് സെർച്ച് ചെയ്ത സമയത്ത് ഒരു HGV ട്രെയിനിങ് എന്നുള്ള സംഭവമാണ് എനിക്ക് ഫസ്റ്റ് വന്നത്. അതാണ് ഒരുവിധം UK ഫേമസ് ആയിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ അവർക്ക് നല്ല റേറ്റ് വരുന്നുണ്ട്, 3600 എന്നോട് അവർ പറഞ്ഞത് ലൈസൻസ് എടുത്തു തരുന്നതിന്. പക്ഷെ ഞാൻ കുറച്ചും കൂടി ഒന്നുകൂടി നോക്കിയ സമയത്ത് എനിക്ക് ലോക്കലി ഒരു സ്കൂള് കിട്ടി, അവർ 2500 ഇത് എനിക്ക് മൊത്തം ചെയ്തു തന്നത്. അവിടെ തന്നെ ഏകദേശം 1000 ഡിഫറൻസ് വന്നിട്ടുണ്ട്. നമ്മൾ അന്വേഷിക്കുവാണെങ്കിൽ നമുക്കിത് റേറ്റ് കുറവിൽ കിട്ടും. പിന്നെ അപ്പം നമ്മള് അവരെ കോണ്ടാക്ട് ചെയ്യുക, അവിടെ ഇപ്പോൾ ജസ്റ്റ് അപ്പോയിന്റ്മെന്റ് എടുത്ത് അവര് ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞു തരും. ഇതിന് ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ നമുക്ക് പ്രൊവിഷണൽ ലൈസൻസ്, അതായത് കാറിൻ്റെ പോലെ തന്നെ ട്രക്കിനും നമ്മൾ പ്രൊവിഷണൽ ലൈസൻസിന് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ പ്രൊവിഷണൽ ലൈസൻസിന് അപ്ലൈ ചെയ്യാൻ നമുക്ക് ആദ്യം ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ഡോക്ടറെ കയ്യിൽ നിന്നുള്ളൊരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം. നമ്മുടെ ഐസൈറ്റ്, നമ്മുടെ ഹെൽത്ത് ഒക്കെ ഓക്കെ ആണെന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ അത് നമുക്ക് DVLA ആയിരുന്ന D1 D2 ഫോം കിട്ടും. ആ D1 D2 ഫോമിൽ ഫുള്ള് പോവുക, മെഡിക്കൽ എടുക്കുക, എന്നിട്ട് നമ്മുടെ ലൈസൻസ്, നമ്മുടെ കാറിൻ്റെ ലൈസൻസ്
ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മെഡിക്കലിന്റെ ഫോമും എല്ലാം കൂടി ഡി വിയിലേക്ക് നമ്മൾ സെൻഡ് ചെയ്യുക. അപ്പോൾ ഒരു വിത്തിൻ അതായത് നമ്മുടെ ലൈസൻസിലെ അഡ്രസ്സ് ചേഞ്ച് ഒന്നും ഇല്ലെങ്കിൽ വിത്തിൻ 1 വീക്ക് നമ്മുടെ ലൈസൻസ് തിരിച്ചു വരും, അല്ലെങ്കിൽ മാക്സിമം 2 വീക്സ് അല്ലെങ്കിൽ 3 വീക്സ് കൊണ്ട് നമുക്ക് ലൈസൻസ് തിരിച്ചു വരും, അതായത് പ്രൊവിഷണൽ ലൈസൻസ് നമ്മളെ കയ്യിൽ കിട്ടും. അപ്പോൾ ഈ പ്രൊവിഷണൽ ലൈസൻസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തിയറി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതായത് ട്രക്കിൻ്റെ കേസിൽ കാറ് പോലെയല്ല, നമുക്ക് കുറേ എക്സാംസ് ഉണ്ട്. അതായത് ഫസ്റ്റ് തിയറി ഉണ്ട്, ആ തിയറിയുടെ കൂടെ തന്നെ ഹസാർഡ് ഉണ്ട്, പിന്നെ നമുക്ക് CPC Module 1 CPC Module 4 ഉണ്ട്. CPC 1 2 CPC Testും ഉണ്ട്. അതായത് ഫസ്റ്റ് തിയറി ടെസ്റ്റ്. അപ്പം നമുക്ക് കാറിനറിയാം, കാറിൽ 50 മാർക്കിനാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതിൽ 45 ആണ് വേണ്ടത്. ട്രക്കിൻ്റെ കേസ് നമുക്ക് 100 questions ഉണ്ടാവും, ആ 100 85 ഉണ്ടെങ്കിലാണ് നമ്മൾ പാസ്സാവുക. പക്ഷേ ഈ 100 questions ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഇത് നമ്മുടെ സെയിം കാറിന്റെ തിയറി ടെസ്റ്റ് പോലത്തെ തന്നെ? അതായത് കാറിന്റെ പോലത്തെ ക്വസ്റ്റ്യൻസ് അല്ല ഉണ്ടാവുക, ട്രക്കിന്റെ തിയറി ടെസ്റ്റില് കൂടുതലായിട്ട് നമ്മളെ റോഡ് സേഫ്റ്റിനെ പറ്റിയിട്ടുണ്ടാവും, പിന്നെ ട്രക്കിന്റെ ബ്രേക്സിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, പിന്നെ ട്രക്ക് ലോഡ് ചെയ്തതിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, പിന്നെ ഇപ്പം നമ്മളിപ്പോൾ ഇന്റർനാഷണൽ ട്രിപ്പ് പോയാലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഡോക്യുമെന്റേഷൻ, അങ്ങനത്തെ കാര്യങ്ങൾ കുറേ ഉണ്ടാവും. അപ്പൊ ഈ തിയറി ഇത് പക്ഷെ നമുക്ക് ഒരു ആപ്പ് ഉണ്ട് DTS ഇൻ ടൈം പറഞ്ഞിട്ടുള്ള. അതൊരു സംശയം ശരിക്കും, നമ്മുടെ കാറിന്റെ എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അതിന് 4 ABC എന്നുള്ള ഇതും അതുപോലെ തന്നെ ഉണ്ടാവും. അതുപോലെ ഈ ഡോക്യുമെന്റ്സ് ഒക്കെ എങ്ങനെയാണ് അപ്പം ABC എന്ന് പറഞ്ഞിട്ട്? ABC ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പോവാണ്, അപ്പൊ നിങ്ങൾ എന്ത് ഡോക്യുമെന്റ് ആണ് നിങ്ങളെ കൂടെ കരുതേണ്ടത്? അപ്പൊ അതിൽ ഫസ്റ്റ് ഉണ്ടാവും ഇപ്പൊ നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ്, നിങ്ങളെ ബർത്ത് സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ നിങ്ങളെ പാസ്പോർട്ട്, അങ്ങനെ 4-5 ഓപ്ഷൻ തരും. അതിൽ ഏതാണെന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്യുക. കാറ് പോലെ തന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ആയിരിക്കും തിയറി. പക്ഷേ ഒറ്റ ഡിഫറൻസ് എന്ന് വെച്ചാൽ കാറിന് 50 questions ഉണ്ടാവും, ഇത് 100 questions ഉണ്ടാവും. പിന്നെ നമുക്ക് കാറിൽ നമുക്കൊരു നമ്മൾ ക്ലിക്ക് ചെയ്യണ ഒരു സംഭവം ഉണ്ട്, അതായത് വിഷ്വൽസ് കാണിച്ചാൽ അതും സെയിം ഹസാർഡും ഉണ്ട്. അതായത് തിയറി കഴിഞ്ഞാൽ ഹസാർഡ്. പക്ഷെ ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ബുക്ക് ചെയ്യാം, ഇപ്പോൾ വേണമെങ്കിൽ തിയറിയും ഹസാർഡും സെയിം ഡേ ബുക്ക് ചെയ്യാം. ഞാൻ അങ്ങനെയാണ് ചെയ്തത്, തിയറി കഴിഞ്ഞ പാട് ഹസാർഡ്. പിന്നെ ഉള്ളത് CPC ൻ്റെ അകത്തും അതൊരു കേസ് സ്റ്റഡിയാണ്. നമുക്കൊരു ഒരു സിനാരിയോ പോലെ തരും അവർ, നമ്മൾ ആ വായിച്ചിട്ട് അതിലും ഇതേപോലെ തന്നെ 4 questions ചോദിക്കും. അതുപോലത്തെ ഒരു 10 കേസ് സ്റ്റഡിയും ഉണ്ടാവും, അതും ഒരു എക്സാമാണ്, അതും പാസ്സാണ്. അതിൽ നമുക്ക് 50-40 marks ഉണ്ടെങ്കിലാണ് അത് നമ്മൾ പാസ്സാവുക. ഓക്കെ, അപ്പൊ ഈ എക്സാം ഒന്ന് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറയുമ്പോൾ, ഫസ്റ്റ് നമുക്ക് തിയറി കാർ പോലെ തന്നെ തിയറി, പക്ഷേ 100 questions ആയിരിക്കും ഉണ്ടാവുക, അതിൽ 85 വേണം പാസ്സാവാൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹസാർഡ്. ഇതൊക്കെ നമ്മൾ കാറിൻ്റെ പോലെ തന്നെ ഒരു ആപ്പ് ഉണ്ടാവും, ആ ആപ്പിൽ പഠിക്കാൻ പറ്റുന്ന സംഭവമാണ്. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ എൻ്റെ കേസിൽ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, ഞാൻ തിയറിയും ഹസാർഡും പാസ്സായപ്പം തന്നെ എനിക്ക് അവർ ഡ്രൈവിങ്ങിൻ്റെ സ്റ്റാർട്ട് ചെയ്തു, ഡ്രൈവിംഗ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ചില കേസിൽ ഈ തിയറിയും ഹസാർഡും കഴിഞ്ഞിട്ട് CPC Testും കൂടി കഴിഞ്ഞിട്ടാണ് ചില ഡ്രൈവിംഗ് സ്കൂളുകൾ നമുക്ക് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുക. എൻ്റെ കേസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ഫസ്റ്റ് തിയറി പാസ്സായി, അത് കഴിഞ്ഞിട്ട് തിയറി ഹസാർഡും സെയിം ഡേ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് തന്നെ അവർ ഫസ്റ്റ്, ഞാൻ അവിടെ പ്രാക്ടീസിന് പോയി, ഫസ്റ്റ് പ്രാക്ടീസിന് പോയപ്പോൾ എനിക്ക് റിവേഴ്സ് ആയിരുന്നു, റിവേഴ്സ് എടുക്കാനായിരുന്നു അവർ പഠിപ്പിച്ചത്. അപ്പം നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഈ സാധാ വണ്ടി ഓടിക്കുന്ന പോലെ ട്രെയിലർ ഓടിക്കുന്ന സമയത്ത് റിവേഴ്സ് എടുക്കാൻ കുറച്ച് പാടാണ്. അപ്പോൾ എനിക്ക് നാട്ടിലൊരു എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു, ഈ വലിയ വണ്ടി ട്രക്സ് ഒന്നും ഓടിച്ച് എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഇല്ല. അപ്പം ഞാൻ അന്ന് ആദ്യമായിട്ടാണ് അവിടുന്ന് ആ ട്രക്ക് ഓടിക്കുന്നത്. അപ്പം ഫസ്റ്റ് റിവേഴ്സ് എടുത്ത സമയത്ത് ഇപ്പം നമുക്ക് ലെഫ്റ്റിലോട്ടാണ് ട്രെയിലർ പോകേണ്ടത് വെച്ചാൽ നമ്മൾ റൈറ്റിലോട്ട് തിരിക്കണം. പക്ഷെ അതൊക്കെ എനിക്ക് ആ ഫസ്റ്റ് ഞാൻ കയറിയ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, എനിക്ക് മനസ്സിലായില്ല എന്താ ചെയ്യേണ്ടതെന്ന്. പിന്നെ ആ ഇൻസ്ട്രക്ടർ കറക്റ്റ് പറഞ്ഞ മിററിൽ നോക്കിയിട്ട് ഈ ട്രക്കിൻ്റെ ബോഡി ഏത് ഭാഗത്തോട്ടാണ് കൂടുതൽ തള്ളി നിൽക്കുന്നത്, ആ ഭാഗത്തോട്ട് തിരിക്കുമ്പോഴാണ് വണ്ടി നേരെയാവുക, അങ്ങനെയൊക്കെ പറഞ്ഞ് അത് പഠിച്ച്. അപ്പം അതിൻ്റെ ടെസ്റ്റ് ഉണ്ടായിരുന്നു, ആ നമുക്ക് റിവേഴ്സിൻ്റെ ടെസ്റ്റും ഉണ്ട്. ആ റിവേഴ്സിൻ്റെ ടെസ്റ്റ് കറക്റ്റ് അവിടെ നിന്ന് എടുത്ത് ആ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലാണ് നമുക്ക് പ്രാക്ടിക്കലിന് പോകാൻ പറ്റൂ. ഓക്കെ, ഒരു ഡൗട്ട്, നമുക്ക് ഈ ഇൻസ്പെക്ടർ കിട്ടുന്നത് നമുക്ക് ഈ നാട്ടുകാരായിരിക്കും, നമ്മുടെ മലയാളീസ് ആയിട്ടുള്ളവരൊക്കെ ഉണ്ടാവുമോ? മലയാളീസ് ആയിട്ടുണ്ടോ അത് എനിക്കറിയില്ല, ഞാൻ പോയ അവിടെ ഇവിടുത്തെ ആൾക്കാർ മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പം എൻ്റെ ഇൻസ്ട്രക്ടർ പറയുകയാണെങ്കിൽ അയാൾ ഒരു എക്സ് ആർമി മാൻ ആയിരുന്നു. അപ്പം പുള്ളി ഭയങ്കര സ്ട്രിക്റ്റ്, അതായത് ഇപ്പം ഞാൻ എന്താ പറയുക, വണ്ടീൻ്റെ പുറത്തുനിന്ന് കാണുമ്പോൾ നല്ല കോമഡി ഒക്കെ ആയിരിക്കും, പക്ഷേ ലോറി ട്രക്കിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ പുള്ളീൻ്റെ ഭാവേ മാറും. അതായത് നമ്മൾ എന്ത് ചെയ്താലും പുള്ളി കാണും. അപ്പോൾ എനിക്ക് ഞാൻ ഫസ്റ്റ് ഇപ്പോൾ എൻ്റെ ഒരു കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേ എനിക്ക് പോയ സമയത്ത് റിവേഴ്സിംഗ് ആയിരുന്നു. അപ്പോൾ ഞാൻ റിവേഴ്സിംഗ് അന്ന് പഠിച്ചു, രണ്ടാമത്തെ ദിവസം പുള്ളി എന്നെ റോട്ടിലോട്ട് കൊണ്ടുപോയി. അപ്പോൾ ആദ്യം പുള്ളി എന്നെ ഓടിച്ച് കാണിച്ചത് എങ്ങനെയൊക്കെയാണ് ഓടിക്കേണ്ടത്, റൂൾസ് എല്ലാം അപ്പോൾ റൗണ്ട് എബൌട്ട് എടുക്കേണ്ടതും എങ്ങനെയൊക്കെ എല്ലാ മിറർ നോക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞത് മൂപ്പർ കഴിഞ്ഞ്, അങ്ങനെ വണ്ടി സൈഡാക്കി എന്നോട് കയറി ഇരുന്നിട്ട് ഓടിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ഓരോ മിസ്റ്റേക്ക് നമ്മുടെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ നാട്ടിൽ? ഞാൻ മാക്സിമം വലിയ വണ്ടി ഓടിച്ചു പറഞ്ഞാൽ നമ്മളെ
മഹീന്ദ്രന്റെ നിസാൻ എന്ന് പറഞ്ഞ വണ്ടിയില്ല, കല്ലെല്ലാം കൊണ്ടുവന്ന ചെങ്കല്ലും കൊണ്ടുവന്ന് ആ വണ്ടിയും ജസ്റ്റ് ഓടിച്ചിട്ടുണ്ട്. അതല്ലാണ്ട് എനിക്ക് പക്ഷെ അതെന്ന് പറഞ്ഞാലും അത്ര വലിയ വണ്ടി ഒന്നുമില്ല, ചെറിയ വണ്ടിയാണ്. അപ്പൊ അതൊന്നും വെച്ചിട്ട് ഈ ട്രെയിലർ കമ്പയർ ചെയ്യാനേ നമുക്ക് പറ്റില്ല. അപ്പൊ ഞാൻ എനിക്ക് ഫസ്റ്റ് ഇതിൽ കയറുന്ന സമയത്ത് ഇപ്പൊ നമുക്കല്ല, നമ്മള് കാറിന്റെ സീറ്റ് ആണെങ്കിൽ ഫിക്സഡ് ആയിട്ടുള്ള സീറ്റ് ആയിരിക്കുമല്ലോ, പക്ഷെ ട്രക്കിന്റെ സീറ്റ് ഇങ്ങനെ സസ്പെൻഷൻ കാരണം ഇങ്ങനെ ഇളകില്ലേ. അപ്പൊ എനിക്ക് അതും ഒന്ന് സെറ്റ് ആവുന്നില്ല. എനിക്ക് ആദ്യം ആ ജസ്റ്റ് ഫസ്റ്റ് ഒരു 5 കിലോമീറ്റർ ഓടിച്ചപ്പോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു സംശയം കൂടി ചോദിച്ചത്, അപ്പൊ ഈ നമ്മുടെ ഒപ്പം ഇരിക്കുന്ന ഡ്രൈവറുടെയും കൺട്രോൾ ഉണ്ടോ? ഇത്രയും ഒരു മാസീവ് ഒരു വലിയ വണ്ടി, വലിയ വണ്ടി നമ്മളെ കയ്യില്ല. അതാണ് ഞാൻ വിചാരിച്ചത്, ഇയാൾ എന്ത് ധൈര്യത്തിലാണ് എനിക്ക് ഒരു കൺട്രോൾ പോലും ഇല്ലാണ്ട് എനിക്ക് വണ്ടി തന്നു എന്ന്. അപ്പൊ ഞാന് ഓടിച്ചു പോയി. അപ്പം ഫസ്റ്റ് ഡേ കുഴപ്പമില്ലാണ്ട്, അപ്പം ഫസ്റ്റ് ഒറ്റ ദിവസം കൊണ്ട് നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ. അപ്പം കുറെ കാര്യങ്ങളൊക്കെ പഠിച്ച് ഓടിച്ച് തിരിച്ചു വന്ന്. പക്ഷെ ഇതിന്റെ ഇടയിൽ കുറെ സംഭവം, ഇപ്പൊ എനിക്ക് ടോട്ടലി 6 ദിവസമായിരുന്നു ട്രെയിനിങ് ഉള്ളത്. അതിൽ ഫസ്റ്റ് ദിവസം റിവേഴ്സിങ് കഴിഞ്ഞു. ആ റിവേഴ്സിങ് ഏകദേശം ഞാൻ ഫസ്റ്റ് ദിവസം സെറ്റായി പഠിച്ച് രണ്ടാം ദിവസം റോട്ടിലിറങ്ങി. ആ രണ്ടാമത്തെ ദിവസം റോട്ടിലിറങ്ങി വന്നിട്ട് ഒരു അരമണിക്കൂർ വീണ്ടും റിവേഴ്സ് എടുത്തിട്ട് മൂന്നാമത്തെ ദിവസം എനിക്ക് റിവേഴ്സിങ്ങിൻ്റെ ടെസ്റ്റ് ആയിരുന്നു. ആ റിവേഴ്സിങ്ങിൻ്റെ ടെസ്റ്റ് ഞാൻ പാസ്സായി. അപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി നമുക്ക് റിവേഴ്സ് എടുത്തതിൻ്റെ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഈ റോഡിലൂടെ പോകുന്ന സമയത്ത് ഇപ്പം നമ്മൾ ഇപ്പം കാർ ഓടിക്കുമ്പോൾ പറയാം, അപ്പോൾ നാട്ടിലെ പോലെയല്ല, അവിടെ റൂൾസ് എൻ്റെ കയ്യിൽ ഡിഫറെൻ്റ് ആണ്. ഏറ്റവും ബുദ്ധിമുട്ട് റൗണ്ട് അബൌട്ട്സ് ആണ് ഇവിടെ. അപ്പം ഞാൻ ഈ ഒന്നാമത് ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര വലിയ വണ്ടി ഓടിക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ ഈ റൗണ്ട് അബോർഡ്സിലായിരുന്നു എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാവുക. അപ്പോൾ ഈ ആശാൻ എന്ന് പറഞ്ഞാൽ പുള്ളി വണ്ടി കയറി ഭയങ്കര സ്ട്രിക്റ്റാണ്. ഇപ്പം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റൗണ്ട് അബോർഡിലോ, അപ്പോൾ നമ്മൾ എവിടെ കയറുകയാണെങ്കിൽ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിന് മുന്നേ മിററ്സ് നോക്കണം. അപ്പം ഞാൻ ഈ ടെൻഷനിൽ ഞാൻ മിററ് നോക്കാനാണ് ഇൻഡിക്കേറ്റർ. പക്ഷേ അതുപോലും പുള്ളി അവിടെ ഇരുന്ന് കാണും എന്നെ ചീത്ത പറയൂ. എനിക്ക് ദിവസവും ചീത്ത വെക്കും. അപ്പം ഞാൻ ഇപ്പോൾ ഈ റൗണ്ട് അബോർഡിൽ പോവുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളവിടെ പോയി ചവിട്ടി ഒന്ന് സ്ലോ ആക്കും വണ്ടി. അപ്പം പുള്ളി പറയും സ്ലോ ആക്കരുത്, ബേക്കിൽ നിന്ന് വരുന്ന വണ്ടിക്ക് പ്രശ്നമാകുമെന്ന് പറയും. അല്ലെങ്കിൽ ഞാൻ അപ്പം അത് മനസ്സിലിച്ച് ഞാൻ അടുത്തതിൽ ഞാൻ സ്ലോ ആക്കാൻ ഞാൻ സ്പീഡിലെടുത്തു. അപ്പം സ്പീഡ് പോയി നിറയെ പുള്ളി ചീത്തറിയും. അപ്പം കുറെ അല്ലെങ്കിലും പുള്ളി ഇപ്പം തേർഡ് എക്സിറ്റ് എടുക്കാൻ പറയും. അപ്പം ഞാൻ ടെൻഷനിൽ സെക്കൻഡ് എക്സിറ്റ് എടുത്തു പോകും. അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നല്ല ചീത്ത വെക്കും. അപ്പം ഞാൻ എനിക്ക് എന്താ, നമ്മൾ ഇത്രയും 2.5 ലക്ഷം രൂപ മുടക്കുകയും ചെയ്തിട്ട് ഞാൻ വിചാരിക്കും ഈ ചീത്ത വെക്കാനാണോ ഞാൻ വന്നത് നോക്കാം. അങ്ങനെ എനിക്ക് പക്ഷേ പുള്ളി അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് എനിക്ക് കാര്യങ്ങൾ പറഞ്ഞതാണ് ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഇത് പാസ്സായത്. അപ്പം ഞാൻ എനിക്ക് ഞാൻ ആ ലൈസൻസ് അതായത് ടെസ്റ്റിൻ്റെ അന്ന് ഞാൻ തിരിച്ച് സെൻറ്ററിലെത്തി. ഞാനത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സായി എന്ന് പുള്ളിക്ക് മനസ്സിലായി. പുള്ളി ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച്. അതെനിക്ക് ഭയങ്കര സന്തോഷമൊരു കാര്യമായിരുന്നു. അതായത് അത്രയും ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് പുള്ളിനോട് പറഞ്ഞത്, ഞാൻ എനിക്കറിയാം ഞാൻ നിൻ്റെ അടുത്ത് ഞാൻ ഭയങ്കര ഹാഷായിരുന്നു, പക്ഷെ അതുകൊണ്ടാണ് നീ ഇത് എന്താ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ മേക്ക് ചെയ്തതെന്ന് അയാൾ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഫീലിംഗ് ആയിരുന്നു അത്. അതായത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പുള്ളി ഞാൻ വെച്ചാൽ എനിക്ക് വന്നൊരു ഷേക്കേണ്ടി തരുന്നു മാത്രമേ വിചാരിച്ചില്ല. പുള്ളി പക്ഷെ എന്നെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയോ ചെയ്ത്. ഹരി, എനിക്കൊരു സംശയം. ഇപ്പൊ ഹരി പറഞ്ഞില്ലേ 6 ദിവസമായിരുന്നു പ്രാക്ടിക്കൽ ക്ലാസ് എന്ന് പറഞ്ഞില്ലേ, ഈ നമ്മൾ ഈ 2600 pound കൊടുത്തിട്ട് നമുക്ക് ആകെ ഈ ഒരു 6 ക്ലാസ് അത് പറയാം 24 മണിക്കൂർ, ഒരു ദിവസം 4 മണിക്കൂർ വെച്ചിട്ടേ ട്രെയിനിങ് ഉള്ളൂ. അതിൽ വേണം നമ്മൾ ഇത് മൊത്തം പഠിച്ചെടുക്കാൻ. അപ്പൊ ഹരി പറഞ്ഞു ഒരു ദിവസം കൊണ്ട് റിവേഴ്സിംഗ് പഠിച്ചു. ഒരു ദിവസം ഫസ്റ്റ് ദിവസം റിവേഴ്സിംഗ്, അതായത് ആ 24 hours ആ 4 hours അന്ന് റിവേഴ്സിൽ പോയി. അപ്പൊ ഇപ്പൊ ഞാനിപ്പോ പോയി, എനിക്ക് ഫസ്റ്റ് ദിവസം റിവേഴ്സിംഗും പഠിക്കാൻ പറ്റിയില്ല. ഈ റിവേഴ്സിംഗ് തന്നെ ഞാനൊരു 4 ദിവസം എടുത്തെങ്കിലോ? 4 ദിവസം എടുത്തിന്റെ ഓഫീസിൽ വീണ്ടും പൈസ കൊടുക്കേണ്ടി വരും. ഏത് എത്ര രൂപ കൊടുക്കേണ്ടി വരും? അതായത് ഇപ്പൊ ഞാൻ പറയാം, ഞാൻ ആ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ ടെസ്റ്റ് പാസ്സായി. അപ്പൊ ഞാൻ ആ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ടെസ്റ്റ് പാസ്സായിട്ടില്ലെങ്കിൽ അടുത്ത ടെസ്റ്റ് എടുക്കണമെങ്കിൽ 350 pounds എക്സ്ട്രാ കൊടുക്കണം. പ്ലസ് നമുക്ക് ട്രെയിനിങ്ങും കൂടി വേണമെങ്കിൽ അഡീഷണലി 100 pounds കൂടി ആവും. അതായത് ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ പൊട്ടുകയാണെങ്കിൽ എനിക്ക് ഒരു എക്സ്ട്രാ ട്രെയിനിങ് കൂടി വേണം. അടുത്ത ടെസ്റ്റ് എടുക്കണം എനിക്ക് 450 pound ആണ് വീണ്ടും ചെലവ് വരാൻ പോകുന്നത്. ഒരു പ്രാവശ്യം ടെസ്റ്റ് പൊട്ടിയാൽ, ഒരു തവണ ടെസ്റ്റ് പൊട്ടിയാൽ. അപ്പൊ എനിക്ക് അത് ഏജൻസി ഡിപെൻഡ് ചെയ്തിരിക്കും. ഇവിടെ ചീപ്പ് ആയതിനെ കൊണ്ടാണ് ഇത്ര, വേറെ ആണെങ്കിൽ അതിലും കൂടാൻ ചാൻസ് 500 ആവും ടെസ്റ്റ് പൊട്ടിയാൽ. ഇപ്പൊ ഒരു ഡൗട്ട് ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ നമ്മള് 2600 കൊടുക്കണു, ഈ നമ്മുടെ തിയറി ആവട്ടെ പ്രാക്ടിക്കൽ ആവട്ടെ എല്ലാം ഇതിൽ നമുക്കറിയാം. നമുക്ക് കാറ് ഡ്രൈവിംഗ് ടെസ്റ്റ് എടുക്കാൻ നേരത്ത് 1 മണിക്കൂറും നമ്മൾ 35 pound ആണ് ഒരു ക്ലാസ് എടുക്കുന്നതിന്. അതേസമയം ട്രക്ക് നമ്മൾ 1 മണിക്കൂർ എടുക്കുവാണെങ്കിൽ എത്ര രൂപയാവും?